നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ട്രംപ് അധികാരത്തിലേറിയ ശേഷം എന്തായിരിക്കും ഇറാനുമേൽ എടുക്കുന്ന തീരുമാനം എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാനെ അടിക്കാൻ ഇസ്രയേലിന് എന്തും നൽകുമെന്ന ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പോർ വിമാനങ്ങൾ മിസൈലുകൾ കൊണ്ടൊക്കെ തന്നെ നിറയ്ക്കുകയാണ് ഇസ്രയേലിനെ ഇപ്പോൾ. ഏതായാലും ഇറാൻ സമയം കുറിച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രയേലിൽ ഇറാനിന് ആക്രമണം പ്രതീക്ഷിക്കുന്നതിന് മുന്നോടിയായി അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് സൈന്യത്തെ അയക്കുന്നത് തുടരുകയാണ്. 12 ജെറ്റുകൾ അടക്കമുള്ളവയാണ് ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ജെറുസലേം പോസ്റ്റ് പറയുകയാണ്. ഒക്ടോബർ 26 ഇസ്രയേലിനെതിരെ പ്രതികാര നടപടികളുടെ പരമ്പരയ്ക്ക് ശിക്ഷാ പ്രതികാര ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാനിൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ മിസൈൽ നിർമ്മാണ ശേഷിയും വർദ്ധിപ്പിച്ചിരുന്നു. ഇറാൻ ആക്രമണം ഈ ആഴ്ച തന്നെ ഉണ്ടായേക്കുമെന്ന്, ഇറാഖിൽ നിന്ന് പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ തന്നെ ഇത് പൂർണ്ണമായി തള്ളി ഇറാനും ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഈ ആഴ്ച ആദ്യം US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നിരവധി B-52 സ്ട്രാറ്റോഫോഴ്സ് ബോംബർ വിമാനങ്ങൾ, ടാങ്കർ വിമാനങ്ങൾ, നേവി ഡിസ്ട്രോയറുകൾ എന്നിവ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഇതുവരെ ഇറാൻ തിരിച്ചടിച്ചിട്ടുമില്ല. തിരിച്ചടിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തമാണ്. പ്രതിരോധത്തിന് ഇസ്രയേലിനുള്ള പിന്തുണ ആവർത്തിക്കുന്ന അമേരിക്ക തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇറാനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ചടിച്ചാൽ അമേരിക്കയായിരിക്കും ഇസ്രയേലിന് മുന്നിൽ നിൽക്കുക എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ മാസം US അതിന്റെ വിപുലമായ താഡ് അല്ലെങ്കിൽ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം ഇസ്രയേലിന് നൽകിയിരുന്നു. US മിലിറ്ററിയുടെ ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ നിർണായകമായ ഭാഗമാണ് ആന്റി മിസൈൽ സിസ്റ്റം. കൂടാതെ ഇസ്രയേലിന്റെ ഇതിനോടകം തന്നെ മിസൈൽ വിരുദ്ധ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബോയിങ് കമ്പനിയിൽ നിന്ന് 25 അടുത്ത തലമുറ F-15 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. ഈ വർഷം ആദ്യം US ഭരണകൂടവും കോൺഗ്രസും അംഗീകരിച്ച US സഹായത്തിന്റെ വിശാലമായ പാക്കേജിന്റെ ഭാഗമാണ് $5.2 മില്യൺ കരാർ. കൂടാതെ 25 വിമാനങ്ങൾക്കും ഓപ്ഷനും ഉൾപ്പെടുന്നുണ്ട്. നിലവിലുള്ള ഇസ്രയേലി ആയുധങ്ങളുമായി സംയോജിപ്പിച്ച ആയുധ സംവിധാനങ്ങളും വർദ്ധിച്ച റേഞ്ചും പേലോഡുകളും വിമാനത്തിൽ സജ്ജീകരിക്കും. ഈ നേട്ടങ്ങൾ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ ഭാവിയിലെയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ ഇസ്രായേൽ വ്യോമസേനയുടെ തന്ത്രപരമായ മികവ് നിലനിർത്താൻ സഹായിക്കും. അതുമാത്രമല്ല, F-15 വിമാനങ്ങളുടെ വിതരണം 2031 ആരംഭിക്കും. പ്രതിവർഷം 4 മുതൽ 6 വിമാനങ്ങൾ വിതരണം ചെയ്യും. ഈ വർഷം ആദ്യം വാങ്ങിയ 3-ാമത്തെ F-35 സ്ക്വാഡിനൊപ്പം ഈ F-15 സ്ക്വാഡ്രൺ നിലവിലെ യുദ്ധനിർമ്മാണവുമായി മാറിയ നമ്മുടെ വ്യോമ ശക്തിയെയും തന്ത്രപരമായ വ്യാപ്തിയുടെയും ചരിത്രപരമായ മെച്ചപ്പെടുത്തലിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ പ്രസ്താവനയിൽ പറയുന്നത്. ഇസ്രയേൽ ഇറാന്റെ പ്രഖ്യാപിത ശത്രു തന്നെയാണ്. ഇസ്രയേലിന്റെ വിനാശമാണ് ലക്ഷ്യവും. അതിനാൽ തന്നെ കൂടിയടുത്തിരിക്കുന്ന ശത്രുക്കൾ ചെറുതല്ല. ഏതാണ്ട് പശ്ചിമേഷ്യ മുഴുവനുമുണ്ട് എന്ന് വേണം പറയാൻ. അതും ഇസ്രയേലിന്റെ അതിർത്തികളിലാണ് എല്ലാം. ഗാസയിൽ ഹമാസും ഇസ്ലാമിക് ജിഹാദും, ലെബനനിൽ ഹിസ്ബുള്ള, യമനിൽ ഹൂദികൾ, സിറിയയിലെ ഷിയ സായുധ സംഘടനകൾ, ഇറാഖിൽ ഷിയ സായുധ സംഘടനകളുടെ കൂട്ടായ്മയായ PMU ഇസ്രയേലിനെ ഒരു തുരുത്തിലാക്കിയതിന് തന്നെ പറയാം. എങ്കിലും നേരിട്ടൊരു ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. തുരുത്തിലാണെങ്കിൽ പോലും കൃത്യമായി അടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇസ്രയേലിന്റെ പക്കലുമുണ്ട്. ഇസ്രയേലും ഇറാനും തമ്മിൽ നല്ല രീതിയിലല്ല ബന്ധമെന്ന് ലോകത്തിന് നന്നായി അറിയാം. നേരിട്ടൊരു ആക്രമണം ആദ്യമായി ഏപ്രിലാണ് ഉണ്ടായത്. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിൽ പറന്നിറങ്ങി. സിറിയയിലെ ഇറാൻ സൈനിക ആസ്ഥാനത്ത് നടന്ന വ്യോമാക്രമണത്തിനുള്ള പകരം വീട്ടിലായിരുന്നു അത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പകരം അതിലും ഇസ്രയേൽ തിരിച്ചടിച്ചു. പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. ഇത്തവണ അങ്ങനെയല്ല, ആക്രമിച്ചു, ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ തങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഇറാൻ അറിയുമെന്ന മുന്നറിയിപ്പും നൽകി. എന്തായാലും അമേരിക്ക രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇറാനു വേണ്ടി എന്തും നൽകാനുള്ള ഘട്ടത്തിൽ തന്നെയാണ് ട്രംപും ഉള്ളത്. ഇറാന്റെ ആണവ വിഷയത്തിൽ നടപടിയെടുക്കുക എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ട്രംപ് അതിനാണ് മുൻഗണന നൽകുന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. 2021 അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ട്രംപ് ഉണ്ടായിരുന്നപ്പോഴുള്ള ലോകക്രമമല്ല ഇന്നുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.